ഒരു ക്ലീഷേ ക്യാമ്പസ് ഫിലിമല്ല, എന്നാൽ പല ജോണ്ടറും ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഞാൻ എടുത്തു പറയാൻ നടൻ വെങ്കടേഷാണ്, നല്ല നടനാണ്. പുള്ളിക്ക് ചാൻസ് കിട്ടി രണ്ടാണ്ടി വരും, ക്ലാസ് മാസ്റ്റെല്ലാം വരുന്നില്ല. അപ്പാൻസരത്ത് നെഗറ്റീവ് റോളാണ് നന്നായി ചെയ്യുന്നുണ്ട്, കുറച്ചേരേ ഉള്ളൂ. മറ്റേ സീനിയർ ബാസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ അവസാനം പോസിറ്റീവ് വരുന്നുണ്ട്. ഒരുപാട് സ്റ്റാർ കാസ്റ്റിൻ്റെ ഒരുപാട് പേരുണ്ട്, എല്ലാവരും പേരും ഓർമ്മ വരുന്നില്ല. ഒരു വളരെ റൊമാൻറ്റിക് പടമാണ് കാഞ്ചനമാല മോദിയും പോലെ പ്രണയം, എന്നാൽ വൾഗാരിറ്റി ഇല്ല, ആക്ഷൻ ഉണ്ട്, പക്ഷെ വയലൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് യൂത്തിനും എല്ലാം കാണാം, ലാഗൊന്നുമില്ല, നല്ല മേക്കിംഗ് ആണ്. പ്രകാശ് പ്രകീഷ് ആണ് ഡയറക്ട് ചെയ്ത. ഇത്തരം പ്രതീക്ഷിച്ചില്ല, ഇത്ര നല്ല പടം എനിക്ക് വിചാരിച്ചില്ല. എസ്പെഷ്യലി പറയേണ്ട വെങ്കടേഷിനെ കുറിച്ചാണ്. പിന്നെ രജിസ്ട്രേഷൻ പറയുന്നത് രജിസ്ട്രേഷൻ നല്ലൊരു ആക്ട്രസ്സാണ്, വളരെ ടാലൻറ്റഡാണ്, അവർ വളരെ അംബീഷ്യസ് ആണ്, ഭാവിയിൽ നല്ലൊരു വലിയ ആക്ട്രസ് ആവാൻ സാധ്യതയുണ്ട്. അവർ ആക്ടിങ്ങിൽ വളരെ ഫോക്കസ്ഡ് ആണ്. അവർ വേറെ പടമാണ് ഇറങ്ങിയത്, എന്തുകൊണ്ട് വന്നില്ല അറിയില്ല. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. നമ്മുടെ ക്യാമ്പസ് ലൈഫ് റിലേറ്റ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ക്ലീശ ക്യാമ്പസ് ഫിലിമുമല്ല, കാരണം ക്യാമ്പസ് ഫിലിം പറയുമ്പോൾ പ്രണയം ഉണ്ടാവും, രാഷ്ട്രീയം ഉണ്ടാവും, ഇത് പലതിൻ്റെ മിക്സാണ്. ക്ലാസ്സും മാസ്സും എല്ലാം ഉണ്ട്. വെങ്കടേഷ് നടന്ന് നിങ്ങൾ എപ്പോഴേ പറയുന്നു, ഇന്ന് നല്ല അവസരം കിട്ടുമ്പോൾ പോവുകയാണെങ്കിൽ നല്ലത് നടന്നേ മാറാൻ സാധ്യതയില്ല. കാരണം മോഹൻലാലെ പോലെയല്ല, ക്ലാസ്സും മാസ്സും എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ നടന്മാർ ഇപ്പോൾ കുറവാണ്. എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. അല്ല, സർഫുദ്ദീൻ പറഞ്ഞ കറക്റ്റാണ്. സർഫുദ്ദീൻ പറഞ്ഞു നെഗറ്റീവ് ആയാലും പോസിറ്റീവ് സിനിമയ്ക്ക് ബാധിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കുന്ന ആൾ. കാരണം ഇതിപ്പോൾ ഒരു പ്രേക്ഷകരുടെ കാശ് 150 രൂപ അത്രയേ ഉള്ളൂ, ഇവർ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നെഗറ്റീവായിട്ട് വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഇന്നും ഫിലിം ഫ്ലോപ്പ് ആക്കാൻ കാരണം വേറെ ഉള്ളതുകൊണ്ട് സിനിമയ്ക്ക് ലാഗ് ഉണ്ട്, ലാഗ് വന്ന പോക്കാണ് ഈ കാലത്ത്. പിന്നെ ഡ്യൂറേഷൻ കൂടിയ പ്രശ്നമാണ്, അങ്ങനെ ഒരുപാട് വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. OTT റിലീസ് അതിപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പല പിന്നെ അങ്ങനെ ഒരുപാട് കാരണമുണ്ട്, ഫാൻസിയാർ പലതും ഉണ്ട്. റിവ്യൂ അങ്ങനെ ബാധിക്കായിട്ടും തോന്നുന്നില്ല. ആ ഇത് നല്ല പറയും, പോസിറ്റീവ് നെഗറ്റീവ് പറയാം, രണ്ടും പറയണം. പോസിറ്റീവ് മാത്രം നെഗറ്റീവ് മാത്രം പറയാനല്ല, നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് പറയണം, പക്ഷെ അതൊപ്പം പോസിറ്റീവ് പറയണം. ഇത് നെഗറ്റീവ് മാത്രം പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നല്ല മൂവീസ് നെഗറ്റീവ് ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതേപറ്റി ചില ആൾക്കാരുണ്ട്. ചില വിവേചനം കണ്ടു, എന്ത് പറഞ്ഞാലും നെഗറ്റീവാണ്, ചിലരുടെ എല്ലാം നെഗറ്റീവാണ്, എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ സിനിമയാകുമ്പോൾ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, എല്ലാം പറയണം, അപ്പോഴേ നിഷ്പക്ഷമായ റിവ്യൂ ആവും. പിന്നെ ഇത് എന്തായാലും പെയ്ഡ് റിവ്യൂ ഉണ്ടെന്നല്ല, ഇപ്പോൾ എൻ്റെ ഓളും പറഞ്ഞ പെയ്ഡാണെന്ന് പറയുന്നത്. ഇപ്പോൾ മഞ്ജുപിള്ളി എന്നാൾ പറയേണ്ടായിരുന്നു എൻ്റെ ഒരു പെയ്ഡാണ്. ഞാനന്ന് പറഞ്ഞാൽ ഓ മൈ ഡാർലിംഗ് എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടിട്ടില്ല, വേറെ ആൾക്കാർ പറഞ്ഞു കേട്ടു, ഞാൻ അത് പറഞ്ഞു തരും, ഞാൻ കണ്ടിട്ടല്ല പറഞ്ഞു. പക്ഷെ അതല്ല ഇവർ പെയ്ഡാണ് പറയണത, ബാബുരാജ് പറയേണ്ടായിരുന്നു, മറ്റേ വേറെ ജോജു പറഞ്ഞല്ല. എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത് യൂട്യൂബിൽ കിട്ടിയ കാശ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പെയ്ഡിലാണെങ്കിൽ എത്ര രൂപയുണ്ടാക്കായിരുന്നു. ഇത് പെയ്ഡാൻ പറയുന്ന വളരെ വിഷമമാണ്, കാരണം നമ്മൾ വളരെ നിഷ്പക്ഷമായിട്ട് റിവ്യൂ കൊടുക്കണം. ഇതിൽ അങ്ങനെ വലിയ സാമ്പത്തികം ഞാൻ നേടുന്നില്ല. പക്ഷേ അവർ ഓമേ ആ മഞ്ജുപിള്ളി പറഞ്ഞ കുറച്ച് ഹേർട്ടിങ്ങായി, കാരണം ഓമേ ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായം അല്ല, മറ്റുള്ളവർ പറഞ്ഞാൽ പറഞ്ഞു. ആദ്യം എൻ്റെ ആ പടം ഞാൻ വീണ്ടും കണ്ടിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായി, നല്ല റിവ്യൂ. ഇത് പെയ്ഡാന്ന് പറയുന്നത് വളരെ വളരെ പെയിൻഫുൾ ആണ്. അല്ല, അങ്ങനെ പെയ്ഡായിട്ട് റിവ്യൂ ചെയ്യുന്നവരുണ്ടോ എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ അറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഒരു ദിവസം തന്നെ പല സിനിമകൾ റിലീസാവാണല്ലോ, അപ്പോൾ അതാണ് ഇന്നാളെ എം എസ് സ്പെഷ്യാലിസ്റ്റ് ആണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ്, പല മൂവീസും കെട്ടിക്കിടക്കുകയാണ് കോവിഡ് കാരണം. അപ്പോൾ അവർക്ക് എങ്ങനെയും തിയേറ്ററിൽ ഒരു ദിവസങ്ങൾ ഓടിയാൽ മതി, അവർക്ക് OTT കാണിക്കാം. അപ്പോൾ അവർ തിയേറ്ററിൽ ഓടാൻ വേണ്ടിയല്ല, എങ്ങനെയും OTT കൊണ്ടുപോകാൻ വേണ്ടിയാൽ ഒരു ദിവസം തിയേറ്ററിൽ ഓടാം, അതിന് വേണ്ടിയാണ് ഇറക്കുന്നത്. ഞാനും വിചാരിച്ചു 10 പടം 9 പടം ഇറങ്ങുന്നത് മണ്ടത്തറാണ്. പക്ഷേ സിനിമാക്കാർ അങ്ങനെ മണ്ടന്മാരൊന്നല്ല, അവർക്ക് എങ്ങനെയും ഒരുപാട് പടം കെട്ടിക്കിടക്കുകയാണ് ഈ കോവിഡ് എന്നുണ്ട്. അപ്പോൾ ഓരോ പടം ഒരു ദിവസം കാണിച്ചിട്ട് അവർക്ക് OTT വിടണം, അതിന് വേണ്ടിയാണ് ഇത്രയും പടം റിലീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ ആത്മഹത്യപരമാണ് ഇങ്ങനെ എല്ലാ പടം റിലീസ് ചെയ്യാൻ. ഇന്നിപ്പോൾ തിയേറ്ററിൽ തന്നെ ഓടുന്ന നിർബന്ധമൊന്നും ഇല്ല, പല വേറെ ഒരുപാട് സോഷ്യം ഇങ്ങോട്ട്. പിന്നെ എങ്ങനെയാണ് റിവ്യൂ സിനിമ സ്വീകരിക്കുന്നത് മനസ്സിലാവുന്നില്ല. OTT ഉണ്ട്, സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ട്, ഓവർസീസ് ഉണ്ട്. വില്ലേജ് സൂപ്പർ സ്റ്റാർ പടമല്ല, റിലീസിന് മുമ്പേ അവർക്ക് കാശ് കിട്ടി കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് റിവ്യൂ ബാധിക്കുന്നത് മനസ്സിലാവുന്നില്ല. അല്ല, ഞാൻ റിവ്യൂ നോക്കാറില്ല. നമ്മൾ റിവ്യൂ നോക്കിയിട്ട് പോകുമ്പോൾ ഒരു നമുക്കൊരു ധാരണയുണ്ടാവും, നേരത്തെ ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഞാൻ ജനറലി പോയി പാടം കാണുകയും ചെയ്യുന്നു, ഞാൻ നിഷ്പക്ഷമായ റിവ്യൂ കൊടുക്കുന്ന. എൻ്റെ റിവ്യൂ എപ്പോഴും ശരിയായിട്ടൊന്നും ഇല്ല. ഇപ്പോൾ ഗോൾഡ് ഞാൻ പോസിറ്റീവ്, ഞാൻ സിനിമയുടെ ബോക്സ് ഓഫീസ് അല്ല പറയണം, സിനിമ നല്ലതാണില്ലയോ പറയണം. കാരണം പല നല്ല സിനിമ ഫ്ലോപ്പായിട്ടുണ്ട്, പല മോശം സിനിമ ഓടിയിട്ടുമുണ്ട്. നല്ല സിനിമയെ കൊണ്ട് മാത്രം ഓടണമില്ല, അത് കുറേ മാർക്കറ്റിംഗ് മറ്റേ ഒരുപാട് ടെക്നിക്കുണ്ട്. എനിക്ക് എല്ലാം കാണാൻ പറ്റിയില്ല, റിവ്യൂസ് പോലെ എല്ലാം പറഞ്ഞു, എങ്ങനെ ആൾക്കാർക്ക് കാണാൻ പറ്റും അറിയില്ല. അങ്ങനെയുള്ള സിനിമയിൽ ചേട്ടനെ ഏത് ചൂസ് ചെയ്യുന്ന, നടനെയാണോ നോക്കുന്നത്, എന്താ ശരിക്കും നോക്കുന്നത്? ഞാൻ ജസ്റ്റ് കണ്ടു നോക്കുകയാണ്, സമയം കിട്ടുന്നതനുസരിച്ച് കാണുകയാണ്. പക്ഷേ ചില ഇതെല്ലാം കണ്ടറിയാം, വരും ഇതായിരിക്കും, അങ്ങനെ കാണാറില്ല.
പോസ്റ്റ്മോർട്ടം ഇപ്പം നൺബുകളി ഞാൻ കാണുന്ന മുമ്പേ പറഞ്ഞു നല്ല മൂവിയാണ്, കാരണം കണ്ടാലറിയാം. കാതലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ചില മൂവിയെല്ലാം നമുക്ക് കാണുന്ന മുമ്പേ പറയാം. എന്ന് പറഞ്ഞാൽ കോക്കും ചെകുത്താനും ചെയ്യുമ്പോൾ പടം കാണാതെ റിവ്യൂ എടുക്കുന്ന അർത്ഥമില്ല. പടം കണ്ടാൽ തന്നെ റിവ്യൂ എടുക്കാൻ പറ്റും. അപ്പോൾ ചെകുത്താൻ ലൂസിഫറും പടം കണ്ടിട്ടുള്ളൂ ഇല്ല, എന്നിട്ടാണ് റിവ്യൂ എടുക്കുക. ഇപ്പോൾ കോക്കും അങ്ങനെയാണ് പറയാം, അതെല്ലാം വളരെ മോശമാണ്. പടം കണ്ടിട്ട് തന്നെ തന്നെ റിവ്യൂ എടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് റിവ്യൂ എടുക്കും. ഈ ഫസ്റ്റ് റിവ്യൂ എന്താ പറയുക, അവർ പറയണം, മീഡിയക്കാർ പറയണം ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഇത് ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ്, മറ്റേ ഇത് ഫുൾ റിവ്യൂ ആണ്. അങ്ങനെ പറഞ്ഞ് മീഡിയക്കാർ പറഞ്ഞതിന് കുഴപ്പമില്ല, ഇത് ഫസ്റ്റ് റിവ്യൂ ആണ് പറയാത്തത് കൊണ്ട് ആൾക്കാർ വേഗം ഫുൾ മൂവി റിവ്യൂ ആണ് വേഗം. ഇപ്പോൾ പഠിച്ചോണ്ടെ ആ പടത്തിലാണ് പ്രശ്നം തുടങ്ങിയില്ല. അത് ഫസ്റ്റ് ഹാഫ് വളരെ മോശമായി, ഫസ്റ്റ് ഹാഫേ മോശം പറഞ്ഞുള്ളൂ. അത് പ്രത്യേകിച്ച് പറയണം മീഡിയ, അത് പറയാനും അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് റിവ്യൂ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫിലൂടെ മാത്രം മൂവിനെ സെക്കൻഡ് രണ്ടും നന്നാക്കാനുള്ള ബാധ്യത ഫിലിം മേക്കേഴ്സിലാണ്. അല്ല, അപ്പം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ക്ലൈമാക്സ് നമ്മൾ ഞെട്ടിക്കുന്ന ഒത്തിരി സിനിമകളുണ്ടല്ലോ. അപ്പൊ നമ്മൾ രണ്ട് അങ്ങനെ പറയുമ്പോഴത്തേനും, പക്ഷേ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് അവർ നന്നാക്കണം, കാരണം ഫസ്റ്റ് ഹാഫ് മുന്നേ തയ്ച്ചോണ്ടിരിക്കണ്ടേ. എന്താ ഒരു സിനിമ നന്നാക്കാനുള്ള ബാധ്യത ഫിലിം മേക്കേഴ്സിന് അവർക്കും ഉണ്ട്, അത് നന്നാക്കാതെ റിവ്യൂ കൂട്ടേ കാര്യമില്ല. അപ്പം മൂവി കണ്ടു കഴിഞ്ഞിട്ട് വിലയിരുത്തുന്നതല്ലേ നല്ലത്, എപ്പോഴും ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെ എടുക്കാതെ. അത് ശരിയാണ്, ഫസ്റ്റ് ഹാഫ് വളരെ, പക്ഷേ ഫസ്റ്റ് ഹാഫ് അപ്പോൾ ശരിയാണ്, ഫസ്റ്റ് ഹാഫ് മോശമാണ്, സെക്കൻഡ് ഹാഫ് ദൃശ്യം പോലെ. ഇന്നലെ വേറൊരു മൂവി ഓമേ ഡാർലിംഗ് ഫസ്റ്റ് ഹാഫ് നല്ലതല്ല, സെക്കൻഡ് ഹാഫ് നല്ലതായി. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമാണ്. പക്ഷേ അവർ ഫസ്റ്റ് ഹാഫ് റിവ്യൂ പ്രത്യേകിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല, പ്രത്യേകിച്ച് പറയണത് ഫസ്റ്റ് ഹാഫ് റിവ്യൂ. പക്ഷേ സെക്കൻഡ് ഹാഫ് മാത്രമല്ല, ഫസ്റ്റ് ഹാഫ് നന്നാക്കണം, അതും ഫിലിം മേക്കറിൻ്റെ ഒരു ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അത് ഇവർ ചെയ്യാതെ പിന്നെ വ്യൂസ് കൊണ്ടാണ് ഇവർ മിക്ക സിനിമയിലും ബ്ലാക്ക് മണി കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ കള്ളപ്പണമുള്ള പല നടന്മാരുടെയും ഇതല്ല, ഞാൻ പേര് പറയുന്നില്ല, അവരുടെ റേഡിയോ ഉണ്ടായിരുന്നു, ഒരുപാട് ബ്ലാക്ക് മണി ഇതിലുണ്ട്. ഇതെല്ലാം ഞാൻ പണ്ടേ പറഞ്ഞതാണ്, അതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ല റിവ്യൂ പോവാം. ഇവരെങ്ങനെ ഇവർ സേഫാണ്, ഇവരാ പല സിനിമയും ഫ്ലോപ്പ് ആയാലും സേഫാണ്. അങ്ങനെ ചെയ്തിട്ട് അവർക്ക് ബേസിക് റെസ്പോൺസ്, അത് ചെയ്യാതെ കമ്മിറ്റ് റിവ്യൂ ചെയ്യാൻ പറ്റില്ലാണ് എന്താ. ഇത് ശരിക്കും പറഞ്ഞാൽ കോർട്ടിലെ പോയി നടക്കില്ല, കാരണം റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനൊക്കെയാണ്. ഇതിവർ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, പക്ഷേ ചില ആൾക്കാർ ബോധപൂർവ്വം ഫ്ലോപ്പാക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ മരക്കാരൻ്റെ ഫിലിമിൽ ഡിഗ്രേഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ചില സംഘം ആൾക്കാർ ചേർന്ന് ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്, അത് ഒഴിവാക്കണം. പക്ഷേ ഒന്നോ രണ്ടോ ആൾക്കാർ പറയുന്ന റിവ്യൂവിലൊന്നും യാതൊരു കുഴപ്പമോ എനിക്ക് തോന്നുന്നില്ല. ഞാനില്ല, ഇപ്പം ഞാനും ബാലയുടെ വീട്ടിലാണ്, ഇപ്പം ഞാനും ബാലയും ചെക്കിട്ട് ബെൽറ്റാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം ഓരോരുത്തരുടെ ഭാവനയാണ് ന്യൂസിലാക്കാൻ വേണ്ടി. ഇനിവേ ഒരാളുടെ എൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ആൾക്കാർ പടം കാണുന്നത് എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ ഇപ്പോൾ ഗോൾഡ് നല്ല പടമാണ് പറഞ്ഞു, പക്ഷേ പടം മറിഞ്ഞു പോയി, കടുവ കുറച്ച് നെഗറ്റീവ് പറഞ്ഞു, പടം വന്നിട്ട് ഓടി. ഇതിവർ കാര്യം വെച്ചാൽ ചെയ്യുന്നത് ഒന്നാണ് ഡ്യൂറേഷൻ, 3 മണിക്കൂറിലാക്കിയാൽ ഈ കാലത്ത് പടം പോക്കാണ്. ഇന്നത്തെ ഓഡിയൻസ് വളരെ യൂത്ത് എന്ന് പറയുന്നത് വളരെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഹാൻഡിൽ ചെയ്ത് വളരെ അവർ ക്ഷമയില്ല, ലാഗ് വന്ന പോക്കാണ്. പിന്നെ അങ്ങനെ ഒരുപാട് പിന്നെ ഓട്ടിയിട്ട് റിലീസ്, അതിപ്പോൾ സോൾവ് ചെയ്യേണ്ടവർ ഏപ്രിൽ 1st മുതൽ 42 ദിവസം കഴിഞ്ഞിട്ട് റിലീസാണ്. ഇങ്ങനെ വേറെ പല കാരണമുണ്ട്, അതിവർ മനസ്സിലാക്കുന്നില്ല. മഞ്ജുപള്ളിയിൽ പറഞ്ഞ വളരെ എനിക്ക് വളരെ രസം തോന്നി, കാരണം നമ്മൾ അങ്ങനെ ഉണ്ടാക്കാൻ എത്ര രൂപ ഉണ്ടാക്കാൻ അത് അങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടന് പ്രതികരിക്കണമെന്ന് തോന്നി. അതാണ് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നത്, എൻ്റെ മീഡിയയിലും പറയുന്നത് അവർ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ മറ്റുള്ളവർ പറഞ്ഞ ആപ്പിളാണ് പറഞ്ഞത്, എൻ്റെ ആപ്പിളാണ് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അവരുടെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഓമേ ഡാർലിംഗ് പടം ഞാൻ കണ്ടു, എന്നിട്ട് എനിക്കുള്ള തന്നെ പറഞ്ഞത് ഇതല്ല. ഇവർ എനിക്ക് തോന്നി ഇവർ ബാബുരാജ, ഇവരല്ല കുറച്ചെല്ലാം കാര്യങ്ങൾ വിശകലനം ചെയ്യാം. ഓക്കെ.